ഇനി വരേയുള്ളൂ, നേരത്തെ എണീറ്റല്ലേ. അതെ ദിവ്യേട്ടാ, ഓ ഒന്ന് നിന്നേ. എന്താ ജോസഫേ? മോളെ, ഞാൻ അത്യാവശ്യം കോഴിക്കോട് വരെ പോകുന്നു. രാത്രിയാ പ്ലാൻ ചെയ്തത്. പാർട്ടിയുടെ മഹിളാ വിഭാഗത്തിന്റെ എക്സിക്യൂട്ടീവ് പെട്ടെന്നാ വിളിച്ചു കൂട്ടിയത്. ഏർജന്റ് ആയതുകൊണ്ട് പോവാതിരിക്കാൻ കഴിയില്ല. ഉറക്കത്തിൽ നിന്നെ ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് കരുതി. ഹോപ്പ് യു വിൽ അണ്ടർസ്റ്റാൻഡ്. ആ, ഇലക്ട്രിസിറ്റി ബില്ല് ഇന്ന് ലാസ്റ്റ് ഡേറ്റ് ആണ്, കെട്ടാൻ മറക്കരുത്. അതുപോലെ എന്റെ മൊബൈൽ ബില്ലും. ഞാൻ രാത്രി മടങ്ങി വരും. ബൈ മമ്മി. നഗരത്തിൽ 1000-ന്റെയും 500-ന്റെയും കള്ളനോട്ടുകൾ വ്യാപകമാകുന്നതായി സിറ്റി പോലീസ് കമ്മീഷണർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നാടിന്റെ സമ്പദ്ഘടനയെ തകർക്കുന്ന ഈ പ്രവണതയ്ക്കെതിരെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും അദ്ദേഹം അറിയിച്ചു. എനിക്ക് തോന്നി നീയായിരിക്കുമെന്ന്. റോസ് എന്തേ ആന്റി? ഉണ്ട്, വിളിക്കാം. നീ കയറുന്നില്ലേ? ഏ ഇല്ല, എനിക്ക് ഓഫീസിന് ടൈമായി. റോസ് എന്തേ, ഒന്ന് വേഗം വിളിച്ചേ. നീ വെറുതെ കിടന്ന് പിടയ്ക്കാതെ. റോസ്, എന്താ വിനീത്, കേടുവരൂട്ടോ? രാവിലെ ഫ്ലാറ്റിൽ വന്ന് ബെല്ലടിച്ചപ്പോ ആരും തുറന്നില്ല. പിന്നെ ഇവിടുത്തെ ജോലി ആദ്യം തീർക്കാമെന്ന് വിചാരിച്ചു. മമ്മി കോഴിക്കോട്ടേക്ക് പോയി. ഞാൻ നല്ല ഉറക്കത്തിലായത് കാരണം ബെല്ലൊന്നും കേട്ടില്ല. രാത്രി ഡിന്നറിന് വല്ലതും ഉണ്ടാക്കി വെച്ചിട്ടേ റോസ് പോകാവൂ. ഓ, മമ്മി വരാൻ ലേറ്റ് ആവേ. മൊബൈൽ ബില്ലും ഇലക്ട്രിസിറ്റി ബില്ലും ഇന്ന് തന്നെ അടക്കം ജോസഫിനോട് പറയണം. ശരി, ബൈ. ആന്റി, ഞാൻ പോകുന്നേ. ആ ശരി ചേട്ടാ. ജോസഫേട്ടാ, ഗുഡ് മോർണിംഗ്. സുജാത മാഡത്തിന്റെ ഫോൺ ബില്ലും ഇലക്ട്രിസിറ്റി ബില്ലും ഇന്ന് ലാസ്റ്റ് ഡേറ്റാ. ഓ, അടച്ചു കഴിഞ്ഞിട്ട് ബാക്കി എന്തെങ്കിലും ഉണ്ടാവോ? അതൊന്നും എനിക്കറിയാൻ പാടില്ല. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഒരു 5000 രൂപ ആണല്ലോ. പെട്ടെന്ന് എന്താണ് ഇങ്ങനെ 5000-ന്റെ ആവശ്യം? ഒന്ന് ബാംഗ്ലൂർ വരെ പോണം, ഓൺ ഒഫീഷ്യൽ ഡ്യൂട്ടി. ഒഫീഷ്യൽ ഡ്യൂട്ടി ആണെങ്കിൽ ടി എ കമ്പനി തരില്ലേ? സ്വന്തം ചെലവിനുള്ള പണം കമ്പനി തരുമോ? ചില്ലറ പർച്ചേസ് നടത്തണമെങ്കിൽ എന്റെ പോക്കറ്റ് കാലിയമാണ്. ഓ, അവിടെ ഉണ്ടോ? യെസ്, സ്പീക്കിംഗ്. പോയി. ആ, ഹോൾഡ് ചെയ്യാം ഹോൾഡ് ചെയ്യാം. എടുത്തോ. പപ്പയാടാ ദുബായിൽ നിന്ന്. ആ, അയ്യോ, നിറച്ചു പൈസ ഉണ്ടല്ലോ. കള്ളനോട്ടാണോടാ? കള്ളനോട്ടടി, നിന്റെ അപ്പൂപ്പന്റെ പണിയല്ലായിരുന്നോടാ? ചൊറിയ, നിന്നെ വിളിക്കുന്നു. ഡാ മോനെ, ഇതെന്റെ പപ്പയും അമ്മയും ദുബായിൽ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണമാ. കഷ്ടപ്പാട് അവർക്കും ദൂരത്ത് നനക്കും. ആണോ? അതിനൊരു യോഗം വേണോടാ. ഓ, ഹാ, ഹലോ പപ്പ, പറഞ്ഞോളൂ. ഞാനിവിടെ കൊച്ചിയിലുണ്ട്. ബാംഗ്ലൂർക്ക് പോവാം. ഓ, മനസ്സിലായി. 3 ദിവസം കഴിഞ്ഞ് കാണാം. ആ, കളക്ട് ചെയ്യാം പപ്പ. ഓക്കെ. അളിയ, പപ്പ ദുബായിൽ നിന്നോ പാക്കറ്റ് കൊടുത്തു വെച്ചിട്ടുണ്ട്. എനിക്ക് എയർപോർട്ടിൽ പോയത് കളക്ട് ചെയ്യണം. ടൈമായി, ഞാൻ പോവാ. പിടിക്കടാ. ആ, നീ എന്നാ ബാംഗ്ലൂർക്ക്? ഇന്ന് രാത്രി. റിട്ടേൺ 2 ദിവസം കഴിഞ്ഞിട്ട്. അളിയങ്ങ് വാ. എത്ര സമയമില്ലെങ്കിലും ബാംഗ്ലൂർ കമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ കയറി ഞെരങ്ങിയേ തിരിച്ചുവരാവുള്ളൂ. ഒന്നും വാങ്ങാനല്ല, ഏഞ്ചൽസിനെ കാണാൻ. ഡോണ്ട് മിസ് ഇറ്റ്. ഒന്ന് പോടാ. നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ദൈവം എറിയ അറിയാൻ എന്റെ കൈ വടി കൊടുക്കൂല. ബാംഗ്ലൂർക്ക് ഞാനും കൂടെ വന്നാലോ. പോടാ. ശരൺ, വേറെ വണ്ടിയൊന്നും കിട്ടില്ല. പോടാവില്ലേ. അതെല്ലാം എനിക്ക് തെരിയും അണ്ണാച്ചി. മധുരയ്ക്ക് തിരുമ്പി ബസ് എപ്പോ വരും?